grilled chicken. അതെങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ മൈക്രോവേവിൽ ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വളരെ ഈസിയായി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് ഞാനത് ചെയ്തിരിക്കുന്നത്, ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഇന്ത്യൻ സ്പൈസസ് കൂടുതൽ ചേർത്തോ, അല്ലെങ്കിൽ ഇറ്റാലിയൻ സ്പൈസസ് അല്ലെങ്കിൽ അറബിക് സ്പൈസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്ത് ഒരു തിക്കാ മുറഞ്ഞൊക്കെ നിങ്ങൾക്ക് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ബാക്കി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ കയറ്റി വയ്ക്കാം. എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും നമുക്കതെടുത്ത് ഒരു ബിരിയാണി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചത് വളരെ ഈസിയാണ്, എന്നാൽ വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഈ ഗ്രിൽ ചെയ്തെടുക്കുന്ന ചിക്കൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു വിനാഗിരി ചിക്കനാണ്. ഇതിലേക്ക് നമ്മൾ ഒരു കിലോ ചിക്കൻ, ഇത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ല് കൂടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത്, ഇതേപോലത്തെ ചെറിയ പീസാക്കി മുറിച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ. നമുക്ക് മലയാളികൾക്ക് മഞ്ഞൾപ്പൊടി ഇല്ലാതെ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഇതൊരു വലിയ കഷ്ണം ഇഞ്ചി അരച്ചതാണ്. ഇത് വിനാഗിരി, ഇപ്പോൾ നമ്മളൊരു മിളക് വിനാഗിരിയിലിട്ട് വെച്ചിരുന്നു, അപ്പോൾ ആ വിനാഗിരി അതിൽ നിന്ന് കുറച്ച് വിനാഗിരി എടുത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച്, ഇതൊരു 10-12 വെളുത്തുള്ളി ഉണ്ടാവും. ഇതാണ് നമ്മൾ വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുള്ള മിളക് അരച്ചതാണിത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇത് നമ്മൾ വിനാഗിരിയിൽ ഇട്ട് വെച്ച മുളകാണ്. ഇത് ഇതേപോലെ 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ നിങ്ങൾ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. അത് അരച്ചതാണ് ഇത്. നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയെന്ന് വിചാരിച്ച് ചേർക്കരുത്. ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിത് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഉപ്പ്, വിനാഗിരി. ഈ മുളക് ഇട്ട് വെച്ച വിനാഗിരി ഉണ്ടല്ലോ, അത് ആ വിനാഗിരി, ആ മുളക് ഇട്ട് വെച്ച വിനാഗിരി ചേർത്താണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചത്. പിന്നെ നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൂടി ചേർക്കണം. ഒന്ന് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ ഇത്ര ചേർക്കണമെന്നില്ല, ഇഷ്ടമുള്ള ഇത്ര ചേർത്താൽ മതി. അതുപോലെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ നമ്മൾ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടി ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ, മീറ്റയിലൊക്കെ മഞ്ഞൾപ്പൊടി ഇല്ലാതെ എങ്ങനെയാണ്? അപ്പം അതുകൊണ്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് വേറെ ഒരു സ്പൈസസും ചേർക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. നല്ലതുപോലെ ഒരുപോലെ മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് 1.5 മണിക്കൂർ, നമ്മൾക്കിത് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ഇഷ്ടമുള്ളത്ര ഇരുന്നോട്ടെ. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്കത്
ഒരു ഒന്നര മണിക്കൂർ ഇത് ഇതിലേക്ക് ഒന്ന് പിടിക്കുക. ഞായി നമുക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് ഒരു മണിക്കൂറിൽ കൂടുതൽ ആയിട്ടുണ്ട്. ഏകദേശം ഒന്നര മണിക്കൂറായി. ഇനി നമുക്കത് മൈക്രോവേവില് ഗ്രില്ല് ചെയ്യാനായിട്ട് വയ്ക്കുക. കുറച്ച് ഓയിൽ ഇതിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിലൊന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത് ഓരോ പീസായി ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ച് നമുക്ക് മൈക്രോവേവില് വയ്ക്കാം. ഇപ്പോൾ മൈക്രോവേവില് വയ്ക്കാമെന്ന് കേൾക്കുമ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ എൻ്റെ കയ്യിൽ മൈക്രോവേവ് ഇല്ലല്ലോ എന്ന്. അത് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇത് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിലും മൈക്രോവേവിൽ വയ്ക്കുന്നേക്കാളും ടേസ്റ്റോട് കൂടി എങ്ങനെയാണ് നമ്മൾ ഇടാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കട്ടെ. കുറച്ച് സ്പൈസ് ഇട്ട് കൊടുക്കണം നമുക്ക്. ഇനി നമുക്കിത് മൈക്രോവേവ് ചെയ്യാം. ഇത് നമുക്ക് ഹൈ റാക്കിൽ ഇത് വെച്ചിട്ട് നമുക്കിതിൽ പ്ലേസ് ചെയ്യാം. നമുക്ക് അടയ്ക്കുക. ഇനി നമുക്ക് ഈ ഗ്രില്ലും കോമ്പിനേഷൻ ബട്ടണിൽ നമുക്കൊരു മൂന്ന് പ്രാവശ്യം അമർത്തി കൊടുക്കാം. പിന്നെ നമുക്ക് മൈക്രോവേവ് ഒരു പ്രാവശ്യം കൂടി അമർത്താം. ശേഷം നമുക്ക് ഒരു 20 മിനിറ്റിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇരുപത് മിനിറ്റായി. ഇത് നമുക്കിനി സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കത് പുറത്തേക്ക് എടുത്ത് നമുക്കതൊന്ന് മറച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് വരിക്കും വെയിറ്റ് ചെയ്യുക. എല്ലാം ഇത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് മറച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ മറച്ചിട്ടുവാന്നിട്ട് ഞാൻ ഈ മൈക്ക് കുത്തിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഇനി ഇതിൽ നമുക്ക് കുറേശ്ശെ ഒന്ന് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വെറുങ്ങലിച്ച പോലെ ഇരിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് വീണ്ടും വെച്ച് കൊടുക്കാം. സ്റ്റാർട്ട് അമർത്തി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും കൂടി ഡ്രൈ ആയി കിട്ടണം എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഇത് ഓഫായി ആവും ആയി അപ്പോൾ തന്നെ നമ്മൾ ഗ്രില്ലിൽ ഒരു
നാലഞ്ച് മിനിറ്റ് കൂടി വെച്ചാൽ മതി. അത് ഒരു 3 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് കൂടി വെച്ചാൽ ശരിക്കും നല്ല ക്രിസ്പിയായ പോലെ കിട്ടും, കുറേ കൂടി നല്ല ഇതായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ, അതല്ലെങ്കിൽ ഇതേപോലെയാണ് ആഗ്രഹങ്ങൾ, കുറച്ചൊരു ജ്യൂസി ടൈപ്പാണ് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ, ഇതേപോലെ ആകുമ്പോൾ നിർത്തിക്കോ. ഒരു കാസ്റ്റ് ഓയിലിൻ്റെ പാത്രം വെച്ചു, നമ്മളതിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മതി, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ചെറുതായിട്ട് മതി, അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനത്തെ തന്നെ വെക്കുക, അതാണ് കൂടുതൽ നമുക്ക് ഈ ഗ്രില്ല് ചെയ്ത പോലത്തെ ഒരു ടേസ്റ്റായി കിട്ടാൻ നമുക്കതാണ് നല്ലത്. ഇനി അതില്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കാൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ല് ഇല്ലാത്ത പീസ് അല്ല ഇഷ്ടമെങ്കിൽ, ഇപ്പോൾ ഞാൻ ബോൺലെസ്സാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ എല്ലാ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസ് എല്ലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ വേഗം വെന്ത് കിട്ടും, എല്ലുള്ളതാകുമ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി നമ്മൾ വെക്കേണ്ടി വരും, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾക്കിത് നല്ല ചെറിയ തീയിൽ വെച്ച് മൂടിയിട്ടുണ്ട്, മൂടി വെച്ച് നമുക്ക് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പത് കണ്ട ഒരു ഭാഗമായി, അപ്പം നമുക്കത് മറച്ചിട്ട് കൊടുക്കാം. ഇനി വീണ്ടും കൂടി ഇപ്പതായിട്ടുണ്ട് കഴിഞ്ഞു. നമുക്കതായത് കോരി മാറ്റാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിന് നല്ല കാസ്റ്റ് ഓയിലിൻ്റെ പാത്രമാണല്ലോ, അപ്പം നല്ല തീയ അതന്നെ നല്ല ചൂട് ഉണ്ടാവും. അപ്പോൾ അതിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ഈ ആവാത്ത ഭാവം ഒന്നായാലും മതി. ഇപ്പം ഇത് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പതുക്കെ എടുത്താലും മതി നമുക്ക്. ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട്, ഇനി നമുക്കത് കോരിയെടുക്കാം. ഇപ്പം ഞാൻ ഇനി ഇത്രയും കൂടിയും ബാക്കിയുണ്ട്, അത് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല. അത് ഇവിടെ ഇപ്പം ഇത്ര കഴിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇത് മതി. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെ പറവഷ്ട ബണ്ണ് അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാം. അത് മയോണീസോ അല്ലെങ്കിൽ ക്രീമോ എന്തെങ്കിലുമൊക്കെ കൂട്ടി, അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പോ എന്തെങ്കിലുമൊക്കെ കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ രുചി ആസ്വദിക്കുക. താങ്ക് യു.